ഹലോ ഫ്രണ്ട്സ്, ഈ ലോകത്ത് 7.8 ബില്യൺ ആളുകളുണ്ട്. ഇത്രയധികം ആളുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് വെറും 5% മാത്രമാണ് മില്യണേഴ്സ് ആയിട്ടുള്ളത്. ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് തോമസിനും വില്യമിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ടിന് ആൻസർ കണ്ടുപിടിക്കാൻ അവരൊരു സർവേ നടത്താൻ തീരുമാനിച്ചു. ഇവർ സർവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പണക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഹൈ ക്ലാസ് ഏരിയയിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സർവേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അവർ അവിടെ പോയിട്ട് സർവേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം നോട്ടീസ് ചെയ്തു. ഈ ഹൈ ക്ലാസ് ഏരിയാസിൽ വലിയ വലിയ വീട്ടിൽ താമസിക്കുന്നവർ, എക്സ്പെൻസീവ് കാർസ് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ നമ്മൾ കാണുമ്പോൾ മില്യണേഴ്സിനെ പോലെ തോന്നുമെങ്കിലും ശരിക്കും ഇവരൊന്നും മില്യണേഴ്സ് അല്ല എന്ന് ഇവരുടെ സർവേയിലൂടെ അവർക്ക് മനസ്സിലായി. അവർ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ അത്ഭുതപ്പെട്ടു. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവർ സർവേ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ സർവേ ഡീപ്പായിട്ട് നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് ആക്ച്വലായിട്ട് മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളൊന്നും ഇതുപോലുള്ള ഹൈ ക്ലാസ് ഏരിയാസിൽ താമസിക്കില്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ആരെങ്കിലും കൂടുതലായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയാൽ അവർ പണക്കാരാണെന്ന് വിചാരിക്കും. എന്നാൽ അത് സത്യമല്ല. ഉദാഹരണത്തിന്, റാം എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രതിമ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. 6 ദിവസം അദ്ദേഹം സിൻസിയറായിട്ട് ആ പ്രതിമ ഉണ്ടാക്കും. എന്നാൽ എല്ലാ ആഴ്ചയിലെയും സൺഡേയിൽ ആ പ്രതിമ അദ്ദേഹം പൊട്ടിക്കും. അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രതിമ ഉണ്ടാക്കി തീരുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കഴിയില്ല. ഇത് തന്നെയാണ് നമ്മളിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നത്. ആഴ്ചയിലെ വീക്ക് ഡേയ്സിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ഹൈ സാലറി ഏൺ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ വീക്ക് ഡേയ്സ് വന്നാൽ നമുക്കൊരു സാധനം ആവശ്യമാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ എല്ലാം വാങ്ങിയിട്ട് ആ പണമൊക്കെ ചിലവാക്കും. ഇതുകൊണ്ടാണ് ഒരുപാട് പണം ഏൺ ചെയ്ത് ചിലവാക്കുന്നവരെ കാണുമ്പോൾ പണക്കാരനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവർ ശരിക്കും പണക്കാരല്ല. ഇതാണ് റോബോട്ട് കിയോസാക്കി അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ഹൗ മച്ച് മണി യു മേക്ക്, ബട്ട് ഹൗ മച്ച് മണി യു കീപ്പ്. ഹൈ സാലറി ഏൺ ചെയ്തിട്ട് അത് അധികമായിട്ട് ചിലവാക്കുന്നവരൊന്നും മില്യണേഴ്സ് അല്ല. മീഡിയം ഇൻകം ജനറേറ്റ് ചെയ്താലും ആ ഇൻകം അക്യുമുലേറ്റ് ചെയ്യുന്നവരാണ് ശരിക്കുള്ള മില്യണേഴ്സ്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ആക്ച്വൽ മില്യണേഴ്സൊക്കെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പിന്നാലെ പോകുന്നത് കൊണ്ട് അവരെ കാണുമ്പോൾ മില്യണേഴ്സ് ആണെന്ന് തോന്നിയാലും ആക്ച്വലായിട്ട് അവർക്ക് മില്യണേഴ്സ് ആകാൻ കഴിയില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്ച്വൽ മില്യണേഴ്സിനും ആവറേജ് പീപ്പിൾസിനും ഇടയിലുള്ള ചില ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് നമ്പർ 1, ദേ ലിവ് ബിലോ ദെയർ മീൻ. 80% ഓഫ് മില്യണേഴ്സും സെൽഫ് മെയ്ഡ് മില്യണേഴ്സ് ആണ്. അതായത് അവരുടെ പേരൻസ് പണക്കാരായതുകൊണ്ട് അവരും പണക്കാരായതല്ല, അവർ അടിയിൽ നിന്ന് അവരുടെ കഠിനാധ്വാനം കൊണ്ട് മില്യണേഴ്സ് ആയതാണ്. സോ ഈ കാര്യം നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ട് വെക്കുക. നിങ്ങളുടെ പേരൻസ് പണക്കാരായാലാണ് നിങ്ങളും പണക്കാരനാകുക എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ കാര്യം ഒരു ലെവൽ വരെ സത്യമാണെങ്കിലും അവരുടെ അടുത്ത് പണമുള്ളത് കൊണ്ട് വീണ്ടും അവർ പണക്കാരനാകുന്നില്ല. എന്നാൽ അവരുടെ പേരൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഫിനാൻഷ്യൽ നോളജ് ആണ് അവരെ കൂടുതൽ പണക്കാരാക്കുന്നത്. സോ ഈ ഫിനാൻഷ്യൽ നോളജ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സെൽഫ് മെയ്ഡ് മില്യണർ ആയിട്ട് മാറാം. ഉദാഹരണത്തിന്, ജോൺ എന്ന ആള് മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം വലിയൊരു അപ്പാർട്ട്മെന്റിലാണ് താമസം, BMW കാറാണ് ഓടിക്കുന്നത്. ഇതുപോലെ ഒരുപാട് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് അദ്ദേഹം യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ജോൺ ഒരു പണക്കാരനാണെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ 2 ലാക്ക് സാലറിയിൽ നിന്ന് 80,000 അദ്ദേഹത്തിന്റെ പുതിയ അപ്പാർട്ട്മെന്റിന് EMI അടക്കുന്നുണ്ട്. ഒരു 50,000 rupees അദ്ദേഹത്തിന്റെ BMW കാറിനും EMI അടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗാഡ്ജറ്റ്സ്, വാച്ചസ്, ഇതുപോലുള്ള ആക്സസറീസിനൊക്കെ ഒരു 30,000 EMI അടക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന 40,000 അദ്ദേഹത്തിന്റെ വീട്ടിലെ ചെലവുകളൊക്കെ നോക്കുന്നത്. ആ 40,000 അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. പുതിയ പുതിയ ബ്രാൻഡഡ് എക്സ്പെൻസീവ് ക്ലോത്ത്സ് വാങ്ങും. കാണുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാസത്തിൽ എത്ര ഏൺ ചെയ്താലും എപ്പോഴും ക്രെഡിറ്റ് കാർഡിന്റെ കടമടക്കാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മില്യണർ ആകാൻ കഴിയില്ല. സോ മില്യണേഴ്സിനും ആവറേജ് പീപ്പിൾസിനുള്ള ഫസ്റ്റ് ഡിഫറൻസ്, മില്യണേഴ്സിന് അവരുടെ എക്സ്പെൻസ് എപ്പോഴും ഇൻകത്തേക്കാളും കുറവായിരിക്കും. ഇൻഫാക്ട് ഒരുപാട് മില്യണേഴ്സ് 15 to 20 years ഒരേ വീട്ടിലായിരിക്കും താമസം, ഒരേ നോർമൽ കാറായിരിക്കും ഡ്രൈവ് ചെയ്യുക. ഡിഫറൻസ് നമ്പർ 2, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്.
നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിൽ നിങ്ങൾക്ക് ലാഭം കിട്ടിയാലും ആ പണം നിങ്ങൾ വേറെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എത്രയാണ് ലോസ് ഫേസ് ചെയ്തത്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്. ആ 1000 രൂപ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇടാം, തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് എൻജോയ് ചെയ്യാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. 1-2 മാസത്തിന് ശേഷം ആ 1000 രൂപീസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് ചെലവാക്കിയിട്ടില്ലെങ്കിൽ ആ പണം അവിടെ തന്നെ ഉണ്ടാകും. തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിരുന്നെങ്കിൽ ആ പണം അപ്പോഴേ തീർന്നിരിക്കും. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിട്ടേൺസ് കിട്ടും. ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ കഴിയും. സോ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് മില്യനേഴ്സിനും ആവറേജ് പീപ്പിൾസിനുമുള്ള സെക്കൻഡ് ഡിഫറൻസ്. മില്യനേഴ്സിന് അവരുടെ അടുത്തുള്ള പണം ഒരു നല്ല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിന് ചിലവാക്കിയാൽ 2 തരം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പേ ചെയ്യേണ്ടി വരുമെന്ന് അവർക്കറിയാം. നമ്പർ 1, മണി. കയ്യിലുള്ള പണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെലവാക്കി അത് വേസ്റ്റ് ചെയ്യാതെ നല്ലൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ആ പണം നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ആകും. സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ടൈം. അവരുടെ അടുത്തുള്ള ടൈം, ഏത് ഫോണിൻ്റെ മോഡലാണ് സൂപ്പർ, ഏത് സിനിമയാണ് നല്ലത്, ഇതുപോലെ എങ്ങനെ പണം ചിലവാക്കാം എന്ന് ആലോചിച്ച് അവരുടെ ടൈം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും ആ ടൈമിൽ അവരുടെ അടുത്തുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കാൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മില്യനേഴ്സ് ആകാൻ കഴിയും. മില്യനേഴ്സിന് അവർ വേസ്റ്റ് ആക്കിയ ടൈം തിരിച്ചു കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് അവർ നോക്കിക്കൊണ്ടേയിരിക്കും. ഡിഫറൻസ് നമ്പർ 3, ദേ ആർ സെൽഫ് എംപ്ലോയിഡ്. ഒരുപാട് മില്യനേഴ്സ് സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും. അവർ ഒരു ജോലി ചെയ്യുന്നതിലൂടെ അവരുടെ ടൈം മണിക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ സമ്പാദിക്കുന്ന എമൗണ്ടിൽ ഒരു റെസ്ട്രിക്ഷൻ വരും. കാരണം എല്ലാവർക്കും ഒരു ദിവസം 24 hours ആണുള്ളത്. ആ സമയത്ത് അവരൊരു ഫിക്സഡ് ഇൻകത്തിന് വർക്ക് ചെയ്യാതെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് വർക്ക് ചെയ്താൽ അവർ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന റിസൾട്ട്സിന് അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. ഇതിനെയാണ് നമ്മൾ ഹൈ ഇൻകം സ്കിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു ഹൈ ഇൻകം സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസിന് എത്രയാണ് ചാർജ് എന്ന് നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അത്രയും ഇൻകം നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നിങ്ങളൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ 1 hour നിങ്ങൾക്ക് ഇത്രയാണ് സാലറി എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ 1 hour എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും നിങ്ങൾക്ക് ആ ഫിക്സഡ് സാലറിയാണ് കിട്ടുക. അതുകൊണ്ട് നിങ്ങളുടെ ഇൻകത്തിൽ ഒരു ലിമിറ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾക്കും ഒരു മില്യണർ ആകണമെന്നുണ്ടെങ്കിൽ ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അൺലിമിറ്റഡ് ഇൻകം ഏൺ ചെയ്യാൻ നോക്കുക. ഡിഫറൻസ് നമ്പർ 4, ദേ ഡു ഫിനാൻഷ്യൽ പ്ലാനിങ്. മില്യനേഴ്സിനും ആവറേജ് പീപ്പിൾസിനുമുള്ള 4th difference ആണ്. മില്യനേഴ്സ് ആവറേജ് പീപ്പിൾസിനേക്കാളും അവരുടെ ടൈം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരുപാട് ബോഡി ബിൽഡേഴ്സ് അവർ എയിം ചെയ്ത ഫിസിക് അവർക്ക് കിട്ടിയ ശേഷവും എന്തുകൊണ്ടാണ് ഡെയിലി അവർ ജിമ്മിലേക്ക് പോകുന്നത്, അവരുടെ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് കാരണം ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡെയിലി ജിമ്മിലേക്ക് പോകുന്നതും അവർക്കൊരു ഹാബിറ്റാണ്. ആ ഹാബിറ്റ് കാരണമാണ് അവർ എയിം ചെയ്ത ബോഡി അവർക്ക് കിട്ടിയത്. സോ ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരുടെ ഗുഡ് ഹാബിറ്റ് അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ മില്യനേഴ്സും ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതിലൂടെ അവരുടെ വെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മില്യനേഴ്സ് എപ്പോഴും ഒരു മന്ത്ലി ബഡ്ജറ്റ് ഇടും, അവരുടെ എക്സ്പെൻസ് എല്ലാം കൗണ്ട് ചെയ്യും. അവർ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് റീച്ച് ചെയ്യുന്നതിന് കറക്റ്റായിട്ടുള്ള ട്രാക്കിലാണോ പോകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് അവരുടെ വെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക എന്നറിയാൻ ഐ ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ കാണുക. ഡിഫറൻസ് നമ്പർ 5, ദേ വർക്ക് ഫോർ ഫിനാൻഷ്യൽ ഫ്രീഡം. ഒരുപാട് ആളുകളുടെ ലൈഫ് ഗോൾ തന്നെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വീട്ടിൽ താമസിക്കണം, കോസ്റ്റ്ലി ആയിട്ടുള്ള കാർ ഡ്രൈവ് ചെയ്യണം, ഒരുപാട് കോസ്റ്റ്ലി ഗാഡ്ജറ്റ്സ് ആൻഡ് ആക്സസറീസ് യൂസ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. എന്നാൽ മില്യനേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും. അവർ ഇന്ന് അവരുടെ ജോലി ഒഴിവാക്കിയാലോ, ഇല്ലെങ്കിൽ സമ്പാദിക്കുന്നത് തന്നെ ടോട്ടലായിട്ട് നിർത്തിയാലോ, 10-15 years അവർ ഇപ്പോൾ ഉള്ളതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. മില്യനേഴ്സ് ഒന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കില്ല. അതുപോലെ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. സോ നിങ്ങളും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആ ഡയറക്ഷനിൽ തന്നെ വർക്ക് ചെയ്യുക.
ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ദ മില്യനയർ നെക്സ്റ്റ് ഡോർ എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ചാനലിലെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ചാനലിൽ അപ്ലോഡ് ചെയ്ത മറ്റുള്ള വീഡിയോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.